ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചമ്പായ് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. നാടകീയതകൾക്കൊടുവിൽ ഇന്നലെ രാത്രിയാണ് ചമ്പായ് സോറനെ ഗവർണർ സി പി രാധാകൃഷ്ണൻ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചത്. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്ത് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജാർഖണ്ഡിലെ രാഷ്ട്രീയ പ്രതിസന്ധിയെ വിമർശിച്ച് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും രംഗത്തെത്തി. വിശദാംശങ്ങളുമായി വൈശാഖാരനാണ് ചേരുന്നത്. വൈശാഖ, ഏറെ ദിവസത്തെ ഒരു പ്രതിസന്ധിക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ഭരണ പ്രതിസന്ധിക്ക് ഒരു അവസാനമായിരിക്കുന്നത്. ഇന്ന് ചമ്പായ് സോറന്റെ സത്യപ്രതിജ്ഞ എപ്പോഴാണ്? ഒപ്പം തന്നെ ഹേമന്ത് സോറൻ നൽകിയ ഹർജിയുടെ വിശദാംശങ്ങൾ കൂടി. 27 മണിക്കൂറോളം നീണ്ട നാടകങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ചമ്പായ് സോറനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണൻ ക്ഷണിച്ചത്. 2 തവണ ചമ്പായ് സോറൻ ഗവർണറുടെ വസതിയിലെത്തി ആവശ്യം ആവർത്തിച്ചതിന് ശേഷമാണ് ഗവർണർ വഴങ്ങിയത്. അതിനിടയ്ക്ക് MLA മാരെ ഹൈദരാബാദിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളടക്കം ഈ മഹാസഖ്യം നടത്തിയിരുന്നു. പക്ഷേ വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് പോകാൻ അവർക്ക് സാധിച്ചില്ല. അത്തരത്തിൽ ഒരു ദിവസത്തിലധികം സമയം നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ 12 മണിയോട് കൂടിയിട്ടാണ് ജാർഖണ്ഡിൽ വിരാമമായത്. ഏതായാലും ഇന്ന് രാവിലെ ചമ്പായ് സോറൻ മുഖ്യമന്ത്രിയായി ജാർഖണ്ഡിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ജാർഖണ്ഡിലെ സരായ്കേല മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ ചമ്പായ് സോറൻ JMMന്റെ വൈസ് പ്രസിഡന്റ് ആണ്, മുതിർന്ന JMMന്റെ നേതാവുമാണ്, സോറൻ കുടുംബവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന നേതാവുമാണ്. ഇന്ന് ഹേമന്ത് സോറന്റെ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്നുമുണ്ട്. കപിൽ സിബലാണ് ഹേമന്ത് സോറിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് അതുപോലെ തന്നെ ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. മാത്രമല്ല, ഈ ED നടപടിക്കെതിരെ ഇതിനോടകം തന്നെ വലിയ തോതിലുള്ള വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണം അറിയിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി ഭയന്ന് കേന്ദ്ര ഏജൻസികളെ BJPയുടെ IT സെല്ലുകൾ പോലെയാക്കി മാറ്റിയെന്നാണ് തേജസ്വി യാദവ് അറിയിക്കുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടി ED യെ ഉപയോഗിച്ച് BJP നീക്കങ്ങൾ നടത്തുകയാണെന്ന് അഖിലേഷ് യാദവും വിമർശിച്ചു. ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാന അണികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് BJP എന്ന രൂക്ഷ വിമർശനമാണ് മല്ലികാർജ്ജുൻ ഖർഗെയും ഉയർത്തുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും ഹേമന്ത് സോറനും അതുപോലെ തന്നെ ജാർഖണ്ഡിലെ ED യുടെ നടപടിയും വഴിവെച്ചിരിക്കുകയാണ്.